നമസ്തേ. എക്സ്പാൻഡ് യുവർ വൊക്കാബുലറി വൺ എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷും പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് ഗ്രാമറും പഠിക്കുന്നതിനോടൊപ്പം തന്നെ പദസമ്പത്ത് കൂടി വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഹൗസ് എന്ന ഒരു വേഡ്, വീട് വീട് എന്നുള്ള ഹൗസ്, ഹൗസ് എന്നുള്ള വീടുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പ്ലൂറൽ ഹൗസീസ് എന്നാണ്. ഇനി അതിൻ്റെ മീനിങ്, എ ബിൽഡിംഗ് ഇൻ വിച്ച് എ പേഴ്സൺ ഓർ എ ഫാമിലി ലിവ്സ് എന്നാണ്. ഒരു ഒരാളോ ഒരു കുടുംബമോ താമസിക്കുന്ന സ്ഥലം എന്നർത്ഥം. യൂഷ്വലി എ ഹൗസ് ഹാസ് മോർ ദാൻ വൺ ഫ്ലോർ. ഒരു വീടിനെ ശരിക്ക് ഒന്നിലധികം നിലയുള്ള ഒരു വീടിനെയാണ് ഹൗസ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സിനോണിംസ് നമുക്ക് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ദ ഹൗസ്, ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ് എക്സെട്ര വെർ വി ലിവ്. നമ്മൾ താമസിക്കുന്ന ഹൗസായാലും ഫ്ലാറ്റായാലും അപ്പാർട്ട്മെൻറ്റായാലും അതിനെ നമ്മൾ ഹോം എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് വേർഡ് ഹോം. ഇനി അടുത്തത് റെസിഡൻസ് ആണ്. അതൊരു ഫോമൽ വേർഡാണ്. റെസിഡൻസും ഒരു ഹോം തന്നെയാണ്. പക്ഷേ എസ്പെഷ്യലി ഓഫ് അൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ വീടിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ റെസിഡൻസ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ദ പ്രസിഡൻസ് ഒഫീഷ്യൽ റെസിഡൻസ്. ഇനി അടുത്ത് ഡൊമിസൈൽ എന്നുള്ള വേർഡാണ്. ഇത് ഒരു ഫോമൽ വേർഡാണ്, അല്ലെങ്കിൽ ലീഗൽ വേർഡാണ്. ഇതിനും ഹോം തന്നെയാണ് അർത്ഥം, നമ്മൾ താമസിക്കുന്ന ഏത് സ്ഥലവും. ഇതിന് എ പ്ലേസ് വെയർ വൺ ലിവ്സ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് എസ്പെഷ്യലി. പ്രത്യേകിച്ച് ഇതിന് ഒരു ഒഫീഷ്യൽ, അതായത് ഔദ്യോഗികപരമായിട്ടുള്ള കൃത്യനിർവഹണത്തിനായി താമസിക്കുന്ന സ്ഥലം, ഇതിനാണ് കൂടുതലും ഈ പദം ഉപയോഗിക്കുക. ഇനി എ ഡ്വെല്ലിംഗ് പ്ലേസ് എന്നാണ് അടുത്തത്. അതും ഹോം തന്നെയാണ്. അത് ഫോമൽ ആയിട്ടുള്ള, ഫോമലായിട്ടോ അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻഡ് ആയിട്ടോ ഉള്ള ഒരു പദമാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ഡിറ്റാച്ച്ഡ് ഹൗസ് ആണ്. അതിന് വെറും ഹൗസ് എന്നും പറയാം. അത് ഒറ്റ വീട്. എ ഹൗസ് ദറ്റ് ഈസ് നോട്ട് ജോയിൻഡ് ടു അനദർ ഹൗസ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന വീടാണ്. അത് നമുക്ക് പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് വില്ലെ. എ ഹൗസ്, എ ലാർജ് ഹൗസ് വിത്ത് എ ബിഗ് ഗാർഡൻ. ഒരു വലിയ ഗാർഡനോട് കൂടിയിട്ടുള്ള ഒരു നാട്ടിൻപുറത്തെ വീടാണ് വില്ലെ എന്ന് പറയുന്നത്. ഇനി എ ബംഗ്ലാവ് ഓർ എ റാഞ്ച് ഹൗസ്. ഇത് എ ഹൗസ് ദറ്റ് ഹാസ് ഓൺലി വൺ ഫ്ലോർ. ഒരു ഫ്ലോർ മാത്രമുള്ളൊരു വീടാണ് ഈ ബംഗ്ലാവ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ വലിയ വീടായിട്ടാണ്, മാളികയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ശരിക്ക് ഒരു നില വീടാണ്. ഇനി അടുത്തത് കൊടീച്ച്. കൊടീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൻപുറത്തെ ചെറിയ വീടാണ്. അടുത്തത് കൺട്രി ഹൗസ്. കൺട്രി ഹൗസ് എന്ന് പറയുന്നത് നാട്ടിൻപുറത്തെ വലിയ വീടാണ്. ഫാം ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിലുള്ള വീടാണ് കളപ്പുര എന്ന് നമ്മൾ വിളിക്കുന്നു. ഹട്ട് എന്നാൽ കുടിലാണ്. ഒറ്റ മുറി ഉണ്ടാവുള്ളൂ, സകലതിനായിട്ട് ഒറ്റ മുറി. അടുക്കളയും എല്ലാം കൂടി ഒറ്റ മുറിയായിട്ടുള്ള വീടാണത്, നമ്മൾ കുടിൽ എന്ന് പറയും. ഇനി വുഡൻ ഹൗസ് എന്ന് പറഞ്ഞാൽ മരവീടാണ്, മരം കൊണ്ട് തടി കൊണ്ടുണ്ടാക്കിയ വീടാണ്. ഇനി ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ ഏറുമാടമാണ്, മരത്തിൻ്റെ മരക്കൊമ്പിൽ ഉണ്ടാക്കുന്ന വീടാണ് അത്. ദെൻ കൊഡ്രാങ്കിൾ. കൊഡ്രാങ്കിൾ എന്ന് പറഞ്ഞാൽ നാലുകെട്ടാണ്. ആ നാലുകെട്ടിൻ്റെ ആ നടുമുറ്റത്തിനും കൊട്ടാങ്കൽ എന്ന് പറയാം. ചുറ്റുമുള്ള ആ വീടിനും അല്ലെങ്കിൽ ആ കെട്ടിടത്തിനും കെട്ടിടങ്ങൾക്കും കൊട്ടാങ്കൽ തന്നെ പറയാം. പിന്നെ ഞങ്ങളുടെ സ്വന്തം വീട് എന്നുള്ളതിന് അവർ ഓൺ ഹൗസ് എന്നാണ്. വാടക വീട് എന്നുള്ളതിന് റെൻ്റഡ് ഹൗസ് എന്നാണ്. പൂർവികരിൽ നിന്ന് കിട്ടിയ വീട് ആൻസെസ്ട്രൽ ഹൗസാണ്. ആൻസെസ്ട്രൽ ഹൗസാണ്. ഓല മേഞ്ഞ അല്ലെങ്കിൽ പുല്ല് മേഞ്ഞ വീടിന് താച്ച്ഡ് ഹൗസാണ്. താച്ച്ഡ്. ഇനി ഓട് മേഞ്ഞ വീടിന് എ ഹൗസ് വിത്ത് എ ടൈൽഡ് റൂഫാണ്. അതായത് പിന്നെ ഓടുമേഞ്ഞ വീടിന് ടൈൽ ഹൗസ് എന്നും ടൈൽഡ് ഹൗസ് എന്നും നമ്മൾ നമ്മുടെ നാട്ടിൽ പ്രയോഗത്തിലുണ്ട്, ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഫ്ലോർ ടൈൽസ് അല്ലെങ്കിൽ പേവിങ് ടൈൽസ് പാവി പിന്നെ ഇട്ട വീടിനും ഇത് തന്നെ പറയാം. അതുകൊണ്ട് ശരിക്കും കൃത്യമായിട്ടത് ഉപയോഗിക്കാൻ നല്ലത് എപ്പോഴും എ ഹൗസ് വിത്ത് എ ടൈൽഡ് റൂഫ് എന്നാണ്.
ഇനി വാർക്ക വീടിന് എ ഹൗസ് വിത്ത് എ കോൺക്രീറ്റ് റൂഫ് എന്നാണ്, അതിന് എ കോൺക്രീറ്റ് ഹൗസ് എന്നും നമുക്ക് വിളിക്കാം. ആധുനിക വീട് മോഡേൺ ഹൗസാണ്. ഇനി ചെറിയ വീട് എ സ്മോൾ ഹൗസ് ഓർ എ ലിറ്റിൽ ഹൗസ്. തീരെ ചെറിയ വീടാണെങ്കിൽ എ ടൈനി ഹൗസ്. അതുപോലെ തന്നെ ഒതുക്കമുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ മോഡിസ്റ്റ് ഹൗസാണ്. മോഡിസ്റ്റ് സാധാരണ വീടാണെങ്കിൽ സിമ്പിൾ ഹൗസ് എന്ന് പറയാം, ഓർഡിനറി ഹൗസ് എന്ന് പറയാം, മിഡിൽ ക്ലാസ് ഹൗസ് എന്ന് പറയാം. ഇനി വലിയ വീടാണെങ്കിൽ ബിഗ് ഹൗസ് എന്ന് പറയാം, ലാർജ് ഹൗസ് എന്ന് പറയാം. ഇനി വളരെ വലിയ വീടാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഹൗസ് എന്ന് പറയാം, ജൈജാൻറ്റിക് ഹൗസ് എന്ന് പറയാം. ഏറെ സ്ഥല സൗകര്യമുള്ള വീടാണെങ്കിൽ സ്പേഷ്യസ് ഹൗസ് എന്ന് പറയാം. പിന്നെ രണ്ട് മുറിയുള്ള വീടാണെങ്കിൽ എ ടു ബെഡ്റൂം ഹൗസ് എന്ന് പറയുന്നു. അഞ്ച് മുറിയുള്ള വീടാണെങ്കിൽ എ ഫൈവ് ബെഡ്റൂം ഹൗസ് എന്ന് പറയുന്നു. ഒരു നില വീടിന് എ സിംഗിൾ സ്റ്റോറി ഹൗസ് എന്ന് പറയാം, സിംഗിൾ സ്റ്റോറീഡ് ഹൗസ് എന്ന് പറയാം. ഇരുനില വീടാണെങ്കിൽ ടു സ്റ്റോറി ഹൗസ് ഓർ ടു സ്റ്റോറീഡ് ഹൗസ്. മൂന്ന് നിലയാണെങ്കിൽ ത്രീ സ്റ്റോറി ഹൗസ്, ത്രീ സ്റ്റോറീഡ് ഹൗസ്. അങ്ങനെ നിലകൾ കൂടി അങ്ങ് പോവാം. ഇനി മനോഹരമായിട്ടുള്ള വീട് എന്നുള്ളതിന് എ ബ്യൂട്ടിഫുൾ ഹൗസ് ഉണ്ട്, എ പ്രിറ്റി ഹൗസ്, എ ലവ്ലി ഹൗസ് ആൻഡ് എ എലിഗൻ്റ് ഹൗസ്, എ ഹാൻസം ഹൗസ്. ചിലവേറിയ വീടാണെങ്കിൽ ആൻ എക്സ്പെൻസീവ് ഹൗസ് എന്ന് പറയാം, എ പുഷ് ഹൗസ് എന്ന് പറയാം. നല്ല മതിപ്പുളവാക്കുന്ന വീടാണെങ്കിൽ എ സ്പ്ലെൻഡിഡ് ഹൗസ്, എ മാഗ്നിഫിസൻ്റ് ഹൗസ് എന്ന് പറയാം. സുഖസൗകര്യം ഉള്ള വീടാണെങ്കിൽ എ കംഫർട്ടബിൾ ഹൗസ്, വളരെ സൗകര്യമുള്ളതാണെങ്കിൽ എ ലക്ഷൂറിയസ് ഹൗസ് എന്ന് പറയാം. അതുപോലെ തന്നെ എ കൗസി ഹൗസ് എന്നും പറയാം. നമ്മുടെ സ്വപ്നസൗധം, സ്വപ്ന വീടാണെന്നുണ്ടെങ്കിൽ എ ഡ്രീം ഹൗസ് എന്ന് നമുക്ക് പറയാം. വൃത്തിയുള്ള വീട് ക്ലീൻ ഹൗസ്, എ ക്ലീൻ ഹൗസ്. വൃത്തിയുള്ള വീടാണെങ്കിൽ ആൻ അഗ്ലി ഹൗസ് എന്ന് പറയാം, ആൻ അൺടൈഡി ഹൗസ് എന്ന് പറയാം. ഇനി പഴകി പൊളിഞ്ഞ വീടാണെങ്കിൽ ഡിലാപ്പിഡേറ്റഡ് ഹൗസ് എന്നാണ്, ഡിലാപ്പിഡേറ്റഡ്, ഡേറ്റഡ് എന്നാണ്. മനസുഖം നൽകുന്ന വീടാണെങ്കിൽ ഡിലൈറ്റ്ഫുൾ ഹൗസ്, മനസുഖം നൽകാത്ത വീടാണെങ്കിൽ ഡിപ്രസിംഗ് ഹൗസ്. ഇരുട്ടുള്ളതും മനസുഖം നൽകാത്തതുമായിട്ടുള്ളൊരു വീടാണെങ്കിൽ ക്ലൂമി ഹൗസാണ്. ഇനി ആൾതാമസമില്ലാത്ത വീടാണെങ്കിൽ വേക്കൻ്റ് ഹൗസാണ്, അല്ലെങ്കിൽ എംപ്റ്റി ഹൗസ് എന്ന് പറയാം, അൺഎക്യുപ്പൈഡ് ഹൗസ് എന്ന് പറയാം, അൺഇൻഹാബിറ്റഡ് ഹൗസ് എന്ന് പറയാം. ഇനി അടുത്തത് ലാർജ് ഇംപ്രസീവ് ഹൗസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് രണ്ട് പ്രധാനപ്പെട്ട ഒന്ന്, അൻ എഡിഫിസ് അല്ലെങ്കിൽ എ മാൻഷൻ. ഇത് രണ്ടും വലിയ മാളിക ആയിട്ടുള്ളതിനാണ് പറയുക. ഇനി എ ഗ്രൂപ്പ് ഓഫ് ഹൗസസ് ആണ് നമ്മൾ പറയുന്നത്. ഇനി എ ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ അൻ അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്ക് അഥവാ അൻ അപ്പാർട്ട്മെൻറ്റ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ നിറഞ്ഞ ഒരു കെട്ടിടമാണ്. എ ബിൽഡിംഗ് വിത്ത് എ ലോട്ട് ഓഫ് ഫ്ലാറ്റ്സ് ഇൻ ഇറ്റ്, അതാണ്. അതിലെ ഒരെണ്ണത്തിന് ഫ്ലാറ്റ് എന്ന് പറയുന്നു, അമേരിക്കൻ ഇംഗ്ലീഷിലെ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നു. ഇനി അടുത്തത് എ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഓർ ഫ്ലാറ്റ്, അതിന് ബെഡ് സിറ്റ് എന്നും വിളിക്കാറുണ്ട്. എ സ്മോൾ ഫ്ലാറ്റ് ദാറ്റ് ഹാസ് ഓൺലി വൺ മെയിൻ റൂം, ഒരേ ഒരു പ്രധാനപ്പെട്ട മുറി, പ്രധാനപ്പെട്ട ഒരു മുറി മാത്രമുള്ള, ഒരു പ്രധാനപ്പെട്ട മുറി ഉള്ള വീടാണ്. ബാക്കിയുള്ള ചെറിയ ചെറിയ മുറികളുണ്ടാവും, എന്നാലും പ്രധാനപ്പെട്ട ഒരു മുറിയേ ഉണ്ടാവുള്ളൂ. ദെൻ അടുത്ത റോ ഓഫ് ടെറസ്റ്റ് ഹൗസസ് ഓർ ടെറസ് എന്ന് പറയാം, റോ ഹൗസസ് എന്ന് പറയാം. ഇത് വീടുകളുടെ ഒരു നിര ആണ്. ഇതിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ലൈൻ ഹൗസ് എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു, ഇപ്പോൾ അതുണ്ടോ എന്ന് അറിയില്ല കൃത്യമായിട്ട്. എ ഹൗസ് ഇൻ എ റോ ഓഫ് റോ ഓഫ് ഹൗസസ് ഈസ് കോൾഡ് എ ടെറസ്റ്റ് ഹൗസ്. അതിലെ ഒരെണ്ണത്തിന് ടെറസ്റ്റ് ഹൗസ് എന്നാണ് പറയുക. ഇനി എ ഹാൾ ഓഫ് റെസിഡൻസ്, എ ഹാൾ ഓഫ് റെസിഡൻസ് അല്ലെങ്കിൽ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷുകാർ അമേരിക്കക്കാർ പറയുമ്പോൾ ഡോമിറ്ററി എന്നാണ് പറയുക. ഇതിന് നമ്മൾ ഹോസ്റ്റൽ എന്ന് വിളിക്കുന്ന സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേര്, ഇംഗ്ലീഷുള്ള പേര് ഇതാണ്. ശരിക്കും എ ബിൽഡിംഗ് ഇൻ ഓർ നിയർ എ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി വേർ സ്റ്റുഡൻസ് ലിവ്, അതാണ് ഈ പറഞ്ഞ സ്ഥലം. ഇനി ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുകൂടി നമുക്ക് പറയാം. എ ബിൽഡിംഗ് പ്രൊവൈഡിങ് ഓവർ നൈറ്റ് അക്കോമഡേഷൻ ആസ് ഫോർ ഹോംലെസ് പീപ്പിൾ, വീട്ടില്ലാത്ത ആളുകൾക്ക് രാത്രി പിന്നെ തലചായ്ക്കാനുള്ള ഒരു ഇടമായിട്ട്, ഒരു ആശ്രയ സ്ഥലമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ലോഡ്ജിങ് ഹൗസ് ഫോർ നേഴ്സസ് വർക്കേഴ്സ് എക്സെട്ര, അതുപോലെ നേഴ്സസിന് വർക്കേഴ്സിനൊക്കെ പിന്നെ താമസിക്കാൻ കൊടുക്കുന്ന ചിലവ് കുറഞ്ഞ താമസ സ്ഥലത്തിനും ഇത് പറയാം.
ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും എന്നും കരുതുന്നു. ഓക്കെ, താങ്ക് യു.